ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല പ്രയാണത്തിൽ ഇന്ന് നാം ചിന്തയ്ക്ക് വിഷയമാക്കുന്നത് മുന്നറിയിപ്പുകൾ എന്നതാണ്. മുപ്പത്തിയെട്ട് വർഷമായി ബത്സൈദ കുളക്കടവിൽ രോഗിയായി കിടന്ന ഒരുവനെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് പരിചയം കാണും. 38 വർഷം എന്നത് സുദീർഘമായൊരു കാലയളവാണ്, ജീവിതത്തിൻ്റെ പകുതിയിലേറെ എന്ന് കരുതാം. രോഗിയായി കിടന്ന ആ വ്യക്തിയോട് യേശു ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതെന്തേ, ഒട്ടും മനസ്സാക്ഷിയില്ലാത്തൊരു ചോദ്യം, അതും യേശുവിൽ നിന്ന്. രോഗിയായി കിടക്കുന്നവന് സൗഖ്യമല്ലാതെ മറ്റെന്ത് വേണം? അതും 38 വർഷം കിടന്ന കിടപ്പിൽ കഴിയുന്നവൻ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്റെ പ്രതിസന്ധികളേക്കാൾ വലിയൊരു ദൈവം നിനക്കുണ്ടോ എന്ന വിശ്വാസം യേശു പരതുന്നു. 38 വർഷം എന്ന നീണ്ട കാലയളവ് രോഗിയായ ഒരുവനെ ദൈവം ചെറുതെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ അത് സ്വാഭാവികമാണ്. എന്നാൽ ഗുരുവിനൊന്നേ പറയാനുള്ളൂ, നീ മല്ലടിക്കുന്ന പ്രതിസന്ധി എന്തുമാകട്ടെ, നിന്റെ പ്രശ്നത്തിൻ്റെ സ്വഭാവം എത്ര ഗൗരവമുള്ളതുമായിക്കോട്ടെ, നീ കിടക്ക വിരിച്ചായിരിക്കുന്ന നിന്റെ പ്രശ്നത്തിന്മേൽ ആ പ്രതിസന്ധിയെ തൂക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ നിനക്കിനിയും കരുത്തും പ്രതീക്ഷയും തരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ പ്രശ്നത്തേക്കാൾ ഒരു വലിയ ദൈവം നിനക്കുണ്ട് എന്നുള്ള മുന്നറിയിപ്പ്. വൈരുദ്ധ്യമെന്ന് കരുതുന്ന രണ്ടാമത്തെ കാര്യം രസകരമാണ്. ദേവാലയത്തിൽ വച്ച് യേശു ഈ രോഗിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പോൾ യേശു പറയുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. തളിരിട്ട് നിൽക്കുന്ന അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന വിചാരത്തെ ഈ സമയം കൂട്ടി വായിക്കാം. ഇലകളല്ലാതെ മറ്റൊന്നും അതിൽ കണ്ടില്ലെന്നും അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും അവൻ പറയുന്നു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. ഇതൊരു കടുത്ത അനീതിയല്ലേ? അത്തിപ്പഴങ്ങളുടെ കാലമല്ലാത്ത സമയത്ത് ഫലമന്വേഷിച്ച് വന്ന് അത്തിപ്പഴം കാണാതെ വന്നപ്പോൾ ശകാരിക്കുന്നവൻ. ജാഗ്രത വേണം. എല്ലാം തികഞ്ഞിരിക്കുമ്പോഴല്ല അവൻ വരിക. എല്ലാം തികഞ്ഞെന്ന് കരുതിയുള്ള തെറ്റിദ്ധാരണയിൽ ഇലചൂടി ഫലമില്ലാതെ നിൽക്കുമ്പോൾ അവൻ കണക്ക് ചോദിക്കാൻ വരും. 38 വർഷത്തെ കിടന്ന കിടപ്പിനേക്കാൾ ഭീകരവും അതിദയനീയവുമായ പാപകരമായ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പോലെ തന്നെ